Okay. എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. Why the hell did you ask me that? Answer me. I didn't like you saying that to me at all. ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി വെറുതെ കയറി ചെന്ന് കല്യാണം കഴിക്കാന്നൊക്കെ പറയാ. You just can't do that. നിങ്ങൾക്കറിയില്ല. You don't know what she's going through or what she's feeling. How do you know that I'm the right person for you? നിങ്ങൾക്കെങ്ങനെ അറിയാം? I don't make big mistakes in my life. Can I see you again? സ്ത്രീകൾക്കും അഹിന്ദുക്കൾക്കും പ്രവേശനമില്ല. I really like you a lot. ഇന്ന് ഞാൻ വിവാഹം കഴിച്ചോട്ടെന്ന് ചോദിച്ചപ്പോ ഐ റിയലി മെന്റ് ഇറ്റ്. അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടാവില്ല. ഏതായാലും നാളെ നേരം വിളിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്വസ്ഥമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ എപ്പോഴും ഇവിടെ കിടന്നങ്ങ് മയങ്ങിപ്പോയതാ ഞാൻ. എനിക്കിവിടം വിട്ട് പോകാൻ പറ്റുമെന്നേ തോന്നില്ല. ഇവിടെ ഒരു അത്ഭുതമുണ്ട്. ശാസ്ത്രം പറയുന്നു അവൻ ശ്വാസം കിട്ടാതെ മരിച്ചത് 8:00-8:30 ഇടയ്ക്കാണ്. പക്ഷേ അവൾ ആ കുട്ടി പറയുന്നത് 10:00-10:30 ഇടയിൽ അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. And she's not lying. ഫോണിലോ മെയിലോ ഇത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ റീസൺ? കൊല്ലപ്പെട്ടത് IB-യിലെ എന്റെ ചീഫിന്റെ മകനാണ്. സോ ഐ ഹാഡ് ടു ബി ഡിസ്ക്രീറ്റ്. അവിടെയാണ് എനിക്ക് നിന്റെ സഹായം വിശ്വാസം വേണ്ടി വന്നത്. മുരളി മാമ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. യു കാൻ ജസ്റ്റ് വാക്ക് ഇൻ. മിടുക്കിയല്ലേ നീ. പക്ഷേ ഒറ്റപ്പാലത്തെ ഹെറിറ്റേജ് മനയിൽ തൻ്റെ പുതിയ നോവലിൻ്റെ സാധ്യതകൾ തേടിയെത്തുന്ന ഹൊറർ സാഹിത്യകാരൻ ക്ലിഷഡല്ലേ? ആൻഡ് വിൽ ദാറ്റ് സ്യൂട്ട് മീ? ആ കോട്ടൂരി കളഞ്ഞാൽ മതി. വാട്ട് ടു ഡു? പ്രോട്ടോകോൾ. ഹലോ, കോഴി
കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ വരാറായി. എവിടെയാ ഉള്ളത്? ഓ, ബസ്സിലാണോ പോകുന്നത്? ഞാൻ സാറിനെ കാണാനാണ് വന്നത് സ്റ്റേഷൻ വരെ. സാറെ, ആ ക്ലെയിമിന്റെ കാര്യം എന്തായെന്നറിയാനാണ്. ഓ ശരി, അപ്പൊ തിങ്കളാഴ്ച വിളിക്കാം. ഹാപ്പി ജേർണി. പുള്ളിക്കാരനെ പിടിക്കാൻ ആ ബസ്സിൽ അങ്ങ് പോയാ മതിയായിരുന്നു. ഓരോ യാത്രയ്ക്കും എന്റെ യോഗം. അത് ബസ്സായാലും ട്രെയിനിലും അതിന്റെ വിധിക്കനുസരിച്ചാ നീങ്ങ. ഹലോ ജെ കെ, എന്തൊക്കെ ഇന്നത്തെ വാർത്തകൾ? തീവ്രവാദി ആക്രമണം, ബോംബ് സ്ഫോടനം, മന്ത്രിയുടെ രാജിക്കത്ത്, പിന്നെ പതിവ് മസാലകൾ, വാണിഭം, മാലമുട്ടിക്കൽ, ആത്മഹത്യ, ഇതൊക്കെയല്ലേ നിങ്ങൾ ദിവസവും വിളമ്പുന്നത്? എന്നാ വെച്ചോ തന്റെ പത്രം. ഇതൊന്നും ഞങ്ങളുടെ സൃഷ്ടികളല്ല, പത്രധർമ്മം. സമൂഹത്തിന്റെ മാലിന്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ കാട്ടിക്കൂട്ടുന്നാണോ? എല്ലാവരിലും ഉണ്ട് ഒരു കൊച്ചു വില്ലൻ. ഓമന തടി ഉറച്ചിട്ടാ ഓമനത്തൊക്കെ അങ്ങ് പോയി. വെറുതെ കമന്റ് അടിച്ച് തടി കളയണ്ട. താനൊക്കെ വെറും വേസ്റ്റ്. എടോ, സ്ത്രീയെ സൃഷ്ടിച്ചത് തന്നെ പുരുഷനെ ആകർഷിക്കാൻ. അപ്പൊ പിന്നെ നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യണ്ടേ? സംഗീതം കണ്ടോ? ഷീ ഫ്ലവേഴ്സ് വിത്ത് അറ്റൻഷൻ. ഒരു നോട്ടം മതി എനിക്ക് ഏത് ടൈപ്പാണെന്നറിയാൻ. പക്ഷെ കിളവും ഭർത്താവ് ഒട്ടും മാച്ചല്ല. എന്റെ ജെ കെ, ഒറ്റയാളെ പോലും വെറുതെ വിടരുത്. എല്ലാവരിലും ഉണ്ട് ഒരു കൊച്ചു വില്ലൻ. താനൊക്കെ ഇനി എപ്പോഴാണോ നന്നാവുക. ഏ ന ന ന ന ന ന